ഈ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിപ്പ് തുടങ്ങിയ നിപ്പ് തന്നെ ഉണ്ടാവുള്ളൂ നമുക്ക് ഒരു ഓട്ടോ പിടിക്കാം അവിടെ നിൽക്ക് ഇത്ര നന്നായിട്ട് ഡ്രസ്സ് ഒക്കെ ചെയ്തു വന്ന നാലാൾക്കാരെ കാണാണ്ട് പോയി കഴിഞ്ഞാൽ മോശമല്ലേ അതല്ല നമുക്ക് വേഗം വീട്ടിൽ പോവാം അവിടെയൊക്കെ നിറയെ പൂവാലമാരുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട പറഞ്ഞ് നാക്കെടുത്ത് വായിലിട്ടില്ല ഒരു വായി നോക്കി വരുന്നുണ്ട് നമുക്ക് വേഗം പോവാന്നേ അവിടെ നിക്ക് നിന്റെ ഈ തിരക്ക് കണ്ടാ തോന്നും നിന്നെ വല്ലൊരു ചെറുക്കൻ കാണാൻ വന്നിരിക്കുകയാണെന്ന് ആ എന്റെ ചെറുക്കന്റെ കാര്യമൊന്നും പറയണ്ട എന്റെ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ നന്നായി പാട്ടൊക്കെ പാടാൻ അറിയുന്ന ഒരാളായിരിക്കും നല്ല സ്വീറ്റ് വോയിസ് ഉള്ള നല്ല പാട്ടൊക്കെ എന്റെ ആളെങ്ങനെ ആയിരിക്കണം എന്നറിയോ പാട്ടൊക്കെ പാടാൻ അറിയണം പക്ഷെ നല്ല ശബ്ദ ഗാംഭീര്യമുള്ള നല്ല വെയിറ്റ് ഉള്ള വോയിസ് അങ്ങനത്തെ ഒരാളായിരിക്കണം ഹലോ ഹലോ ചെക്ക് ഹലോ ഹലോ ചെക്ക് ഹലോ ഇത് മാത്രമല്ല എല്ലാരെയും അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള പുഞ്ചിരിയില്ലേ ഈ ഹൃദയപുഞ്ചിരി അടിത്തട്ടിൽ നിന്നുള്ള ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള പുഞ്ചിരി അങ്ങനത്തെ ഒരാളായിരിക്കണം പക്ഷെ പുഞ്ചിരി എന്ന് വെച്ചാൽ എനിക്ക് മമ്മൂട്ടിയുടെ പുഞ്ചിരി ആട്ടോ എനിക്ക് ഇഷ്ടം മമ്മൂട്ടിയുടെ പുഞ്ചിരി മാത്രല്ല പ്രത്യേകിച്ച് ആ വടക്കൻ വീരഗാഥയിലത്തെ മമ്മൂട്ടി ഉണ്ടല്ലോ എനിക്ക് എന്ത് ഇഷ്ടം അറിയോ പ്രത്യേകിച്ച് ആ കുതിരപ്പുറത്ത് വരുന്ന സീൻ എന്തൊരു ഗാംഭീര്യം എനിക്ക് അതാ ഇഷ്ടം പക്ഷേ എനിക്ക് സുരേഷ് ഗോപി കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ ആ കമ്മീഷണറിൽ ആ യൂണിഫോം ഒക്കെ ഇട്ട ജീപ്പിലുള്ള വരവില്ലേ അതാണ് മോളെ വരവ് സുരേഷ് ഗോപി എനിക്ക് ഇഷ്ടാണ് പക്ഷേ മോഹൻലാൽ ഉണ്ടല്ലോ മോഹൻലാലിനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിന്റെ ധീരത അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രത്യേകിച്ച് ആ സ്ഫടികം എന്ന് പറഞ്ഞ സിനിമയില് വില്ലന്മാരിങ്ങനെ വരുമ്പോ മുണ്ടൂരി അടിക്കുന്ന സീൻ ഉണ്ടല്ലോ ഓ എന്തൊരു സൂപ്പർ സീനാന്നറിയോ ഞാനൊരു സമ്പന്ന കുടുംബത്തിൽ തുണിയില്ലാതെ പിറന്നവനാണ് എനിക്കാകെ ഒറ്റ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ സംശയമുണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിക്കാം കൂടാതെ ഞാൻ സുന്ദരനും സുമുഖനുമാണ് എന്നെ സമ്മതിച്ചു കൊടുക്കണം ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്ന ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അലമാരിയിലിരുന്ന ലവ് ലെറ്റർ നിറച്ച ചാക്കുകെട്ട് ഇടിഞ്ഞു വീണ് എന്റെ വലത്തെ തോളലിന് പരിക്ക് പറ്റി അതിനുശേഷം സ്വന്തമായി ലവ് ലെറ്റർ എഴുതുവാനുള്ള സ്വാധീനം നഷ്ടമായി അതിനാൽ ഈ പ്രേമരോഗിക്ക് നിങ്ങളാൽ കഴിയുന്ന ലവ് നൽകി സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു NB ഒരേ സമയം എത്ര പേർക്ക് വേണമെങ്കിലും എന്നെ പ്രേമിക്കാം കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കും ധൈര്യപൂർവ്വം അപേക്ഷിക്കാം ഹലോ എന്താണത് അത് രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയതാ ഈ നാല് മണിക്കോ
4 മണിയായ പിന്നെ ഈ ഓടുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് ചാടുന്നത് കാരണം സമയം പോണത് അറിയുന്നതേ ഇല്ല. ചിലർക്ക് അങ്ങനെയാ, എന്ത് ഓടിച്ചിട്ടാ സമയം പോകുന്ന അറിയയില്ല. എന്താണ് നിന്റെ മുഖത്തൊരു റെഡ് കൈപ്പത്തി ചിഹ്നം? ഇതോ ഈ മെയ് 10 ഇലക്ഷൻ ഒക്കെ വരികയല്ലേ, അപ്പൊ അതിന്റെ ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പോസ്റ്ററിന്റെ. കുട്ടിയോട് സംസാരിച്ചിട്ട് കുട്ടിക്കിന്റെ സൗണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലേ കൊച്ചു കള്ളി. അപ്പൊ മിസ്റ്റർ ശിവൻ കുട്ടി അന്വേഷിക്കുന്ന താഴത്തെ വീട്ടിലെ മിസ്റ്റർ ശിവൻ ഞാനാണ്. താനല്ലേ ഫോണിൽ വെച്ച് പെണ്ണുങ്ങളോട് അനാവശ്യം പറയണ്. എന്താണത് ആരാ വിള്? എങ്കയെന്തോ വന്ന് ഇങ്ങയൊന്ന് തന്തു എങ്കയോ പോച്ചടാ. എടാ നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? നീ ശിവനല്ലോ, ചാക്കോച്ചനല്ലേ, പിന്നെ നീ എന്തിനാ വെറുതെ പേര് മാറ്റി പറഞ്ഞത്? അതുകൊണ്ടല്ലേ പടി കിട്ടിയത്? പേര് മാറ്റി പറയേണ്ട ഒരാവശ്യമില്ല, ഒരാവശ്യമില്ല. നീ നിന്റെ ഒറിജിനൽ പേരായ ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ മതി, ആര് ചോദിച്ചാലും മനസ്സിലായോ? ചാക്കോച്ചൻ ഞാനാണ്. ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്റെ പെണ്ണിന് ലെറ്റർ കൊടുക്കലാ തേണ്ടി ഇടിച്ച് കൂമ്പലകാൻ. ഇതെന്തിനാണാവോ? ഏ ഇതിപ്പോ എന്തിനാ കിട്ടിയത്? അത് 10 മിനിറ്റ് മുമ്പ് ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു, പക്ഷെ എന്റെ റിസൾട്ട് ഇപ്പഴാ കിട്ടിയത്. അതെ, അത് ചില ആൾക്കാരെ നാളിന്റെ പ്രത്യേകതയാ. എന്തോ നാളിന്റെ? നിന്റെ നാളെന്താ? ചതയം. ചതയം ചത ഇനിയും കിട്ടും. എടാ തെണ്ടി, നീ പറഞ്ഞിട്ടല്ലടാ ഞാൻ എന്റെ കറക്റ്റ് പേര് പറഞ്ഞത്. എടാ ചില സിറ്റുവേഷനിൽ ചില ആൾക്കാരെ കാണുമ്പോ പേര് മാറ്റി പറയുന്നോണ്ട് ഒരു കുഴപ്പമില്ല. പേര് മാറ്റി പറയാലോ. പിന്നെ എന്താ പേര് മാറ്റി പറഞ്ഞോ? മാറ്റി പറയും. ഈ പേര് മാറ്റി പറയണം. ആ പിന്നെ ഞാൻ പിന്നെ വർത്താനം പറയുന്നു. പറഞ്ഞേ ഉള്ളൂ. ചാക്കോച്ചൻ നിൽക്കുന്നവനാണ് ബസ്സിൽ വെച്ച് തോണ്ടൂല. നീ പറഞ്ഞത് വളരെ കറക്റ്റാ. ചില സിറ്റുവേഷനുകളിൽ ചില ആൾക്കാരെ കാണുമ്പോ പേര് മാറ്റി പറയുന്നത് വളരെ നല്ലതാ. ഒരുമാതിരി വൃത്തിയോട് കാണിക്കരുത് കേട്ടോ. എന്ത് നീ ഇപ്പൊ എന്റെ പേര് ചാക്കോച്ച് എന്ന് പറഞ്ഞു? നീ അല്ലേ പറഞ്ഞു പേര് മാറ്റി പറഞ്ഞോളെ. നീ നിന്റെ പേര് മാറ്റി പറഞ്ഞോ? ഓ അപ്പൊ അതാണ് കുഴപ്പം. അതെന്നെ കുഴപ്പം. ഇപ്പൊ ഇനി ഒരാൾ വന്ന് എന്റെ അടുത്ത് എന്റെ പേര് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിന്റെ പേര് സുതീഷാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ? മനസ്സിലായില്ല. അതായത് ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് എന്റെ പേര് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സുതീഷാണെന്ന് പറഞ്ഞോട്ടെ? അത് നീ പറഞ്ഞു. പക്ഷേ നീ എന്റെ പേര് ചാക്കോച്ചനാണെന്ന് പറയരുത്, ഞാൻ ചാക്കോച്ചൻ അല്ല. അപ്പൊ നിന്റെ അടുത്ത് പേര് ചോദിച്ചാൽ നീ എന്ത് പറയും? അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേര് പറയും. നേരത്തെ ചോദിക്കാൻ പറ്റൂ, അതെ സുതീഷ് അറിയില്ലേ? അരെ സുതീഷ്, ഞാനാണ് സുതീഷ്. നീ അല്ലേ കുറച്ചു മുമ്പ് ചാക്കോച്ചൻ പറഞ്ഞു? അതെ. പേര് മാറ്റി കളിക്കടാ പന്നി എന്ന് പറയൂ. ഒരു സുതീഷ് ഉണ്ടല്ലോ നിന്റെ കൂടെ. സുതീഷ് അറിഞ്ഞൂടാ. സുതീഷ് നീ ആണോ? ഞാനോ? ഞാനല്ല. നിന്റെ പേരെന്താ? എന്റെ എനിക്ക് പേരിട്ടിട്ടില്ല. അയ്യോ 10-40 വയസ്സായിട്ട് പേരിട്ടിട്ടില്ലേ? പോയി പേരിട്ടോടാ പന്നി. പേരിട്ടില്ല. ഹാപ്പി ആയി ഇപ്പഴാ ഈക്വൽ ആയത്. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? എന്താണെന്നറിയോ? ഇല്ല. അത് ഈ ഏരിയന്റെ കുഴപ്പാ. എന്തോ ഈ സ്ഥലത്തിന്റെ പ്രശ്നമാണെന്ന്. ഓഹോ, നമ്മൾ ഇവിടെ നിന്ന് ഒരിക്കലും കളവ് പറയാൻ പാടില്ല, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇനി ആര് പേര് ചോദിച്ചാലും നീ നിന്റെ ഒറിജിനൽ പേരായ ചാക്കോച്ച് എന്ന് പറയാ, ഞാൻ എന്റെ ഒറിജിനൽ പേരായ സുതീഷ് എന്ന് പറയാ. പേര് മാറ്റി പറയണ്ട. പേര് മാറ്റി പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ചാക്കോച്ചനും സുതീഷും. ഓക്കെ ഓക്കെ. ആ ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടനോട് സത്യം തുറന്നു പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചേട്ടാ. അതായത് സത്യം പറഞ്ഞാൽ ഞാനാണ് ഒറിജിനൽ ചാക്കോച്ചൻ. ഇതെന്തിന് ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് പേര് ചോദിച്ചാ? പന്നിയോട് സമയം കളയാനായിട്ട് മനുഷ്യൻ്റെ ഓടക്കിണ്ടി ഓടത്തിണ്ടി അവിടുന്ന്.